हाई फ्रेंड्स वेलकम बैक टू अवर चैनल एके ब्रो अब नाम बेस्ट मणी मेकिंग आपि ऋव्यू आंप ई लॉकडाउन कुछ पैसा अर्न पेटर आपाणी ना रीती तेजी नमुक पैसा अर्न पटू अब इंटर पैसा विड्रॉ पेट बैंक पेटीएम विड्रॉ पटू ओके अब नमुक आपेदा नोक अंबाईट नमुक ई आप 100 पेर्स ट्रस्टड कम आप रुदल इत पैसा अर्न पेट अप्डेट मूल मसोलू अंत पत् मिल्यन अधिकं डाउनलोड्स 4.4 रेटिंग्स പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണാം പിന്നെ സെർവർ ടാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും പിന്നെ ദ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദ ടൈംസ് ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് ഈ ആപ്പ് ഇത്ര സക്സസ്ഫുൾ ആയതിനെ പറ്റിയൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗൂഗിളിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അടുത്തതായിട്ട് നമുക്കിനി ആപ്പിനെ പറ്റി പറയാം ഈ ആപ്പിൻ്റെ പേര് മാൾ 91 എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം അപ്പം അതിന് നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് ചോദിക്കും അതിനുശേഷം നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യണം ഓക്കെ അത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അടുക്ക മസ്റ്റ് ആയിട്ട് റഫറൽ കോഡ് ചോദിക്കുന്നതായിരിക്കും ഈ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് മസ്റ്റ് ആയിട്ടും റഫറൽ കോഡിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ ഇതിൻ്റെ റഫറൽ കോഡും ഉണ്ട് ഈ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കപ്പോൾ അത് രണ്ടിലൂടെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം ലിങ്ക് ഉപയോഗിച്ച് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞ ഉടനെ നമ്മളാണെങ്കിൽ നമുക്ക് ഉടനെ ജോയിൻ ബോണസ് ആയിട്ടൊരു 3 രൂപ കിട്ടും അപ്പോൾ ഈ ആപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് തുടങ്ങി തന്നെ നമുക്ക് ജോയിൻ ബോണസ് ആയിട്ട് 3 രൂപ കിട്ടും അതിനുശേഷം നമ്മളാണെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തെ ഹോം പേജിൽ വന്നിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് സ്ക്രാച്ച് കാണും ഡെയിലി ചെക്കിൻ പോലെ മറ്റുള്ള ആപ്പിൽ ഉപയോഗിക്കുമ്പോൾ ചെക്കിൻ ചെയ്യുന്ന പോലെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്ക്രാച്ച് ചെയ്താണ് ഹാജർ അറ്റൻഡൻസ് എടുക്കുന്നത് സ്ക്രാച്ച് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഓരോരോ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കത് സ്ക്രാച്ച് ചെയ്യണം സ്ക്രാച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് അറ്റൻഡൻസ് പൂരിപ്പിക്കണം ഓക്കെ നമുക്കിതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് 4 വിധത്തിലാണ് ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് 2 സ്പിൻ ചെയ്തുകൊണ്ട് 3 സ്ക്രാച്ച് ചെയ്തുകൊണ്ട് 4 ഷോപ്പ് ചെയ്തുകൊണ്ട് നമുക്കിപ്പം ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വെച്ചും അതിൽ നിന്ന് പൈസ കിട്ടും ഞാൻ പറഞ്ഞ പോലെ ഈ ഡെയിലി ചെക്കിങ്ങിൻ്റെ അകത്തുള്ള സ്ക്രാച്ച് വെച്ച് നമുക്ക് പൈസ കിട്ടും പിന്നെ ചെക്കിൻ പോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോരോ തവണയായിട്ട് ഒരൊറ്റ തവണയായിട്ട് നമുക്ക് സ്പിൻ ചെയ്യാനുള്ള ഇത് കിട്ടും അപ്പോൾ ആ സ്പിൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത് റെഫർ ചെയ്തുകൊണ്ടാണ് അത് ഒത്തിരി നമുക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട് റെഫർ ചെയ്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ മാൾ 91 ആപ്പ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ രാവിലെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിളികൾ ചലിക്കുന്ന ശബ്ദം നിങ്ങളതിപ്പം ഒന്ന് ക്ഷമിക്കുക നമുക്കിപ്പോൾ ആപ്പ് ഓപ്പൺ ആവുന്നുണ്ട് ഞാനിപ്പം ആപ്പ് ഫസ്റ്റിൽ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒന്ന് കാണിക്കാൻ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് തുടങ്ങി തന്നെ ഈ ഹോം പേജ് എടുത്ത് എഡിറ്റ് പ്രൊഫൈലിൽ പോവുക എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചെയ്യുക യൂസർ നെയിം എ ബ്രോ അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം എൻ്റെ ഫസ്റ്റ് നെയിം പിന്നെ സെക്കൻഡ് നെയിം എനിക്കാണെങ്കിൽ ഇൻഷ്യലാണ് അപ്പോൾ ഞാൻ ഇൻഷ്യൽ ഉപയോഗിക്കാൻ എൻ്റെ അനിയൻ്റെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനുശേഷം എൻ്റെ ജെൻഡർ പിന്നെ എൻ്റെ പിൻകോഡ് പിന്നെ എൻ്റെ ഡിസ്ട്രിക്ട് പിന്നെ എൻ്റെ ഒക്യുപ്പേഷൻ ഇതെത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അന്നേരം സേവ് ചെയ്യുക എൻ്റെ പ്രൊഫൈലും കൊടുത്തു ഇത്രയാണ് പിന്നെ എൻ്റെ വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ജോയിൻ ബോണസ് 3 രൂപ ഉണ്ടായിരുന്നു അത് ഞാനപ്പം വിഡ്രോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഏൺ ചെയ്തിട്ടുള്ള 44 പൈസയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഷോപ്പിങ്ങിൽ ഞാൻ ഷോപ്പൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് കമ്മീഷനൊന്നുമില്ല പിന്നെ എം പോയിൻസും ഞാൻ ഏൺ ചെയ്തതാണ് ലോഗിൻ ബോണസിൻ്റെ കൂടെ എനിക്ക് 3 രൂപയുടെ കൂടെ കിട്ടിയാണ് 10 രൂപ എം പോയിൻസ് അതുകൊണ്ട് പിന്നെ 40 പൈസ ഞാൻ ഏൺ ചെയ്തതാണ് അതിനുശേഷം സ്പിൻ ചെയ്തും പിന്നെ സ്ക്രാച്ച് ചെയ്തും നമ്മളിപ്പം റെഫർ ചെയ്യുന്നത് ഇവിടെയാണ് കാണിക്കുന്നത് ടോട്ടൽ ആക്ടിവേറ്റ് മെമ്പേഴ്സ് 0 നടക്കുന്നത് ഞാൻ ആർക്കും ഇതേ റെഫർ ഒന്നും ചെയ്തില്ല അപ്പം അത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം മൈ നെറ്റ്വർക്ക് ദ 15 ലെവൽസ് ഉണ്ട് അപ്പം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് നമുക്കിപ്പം ആരെങ്കിലും
ആക്ടീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലിസ്റ്റ് ഈസ് എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ ആരൊക്കെയാണ് ഇതിൽ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ലിസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ആരും ഇതാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ സീറോയിലാണ് കിടക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത് സ്ക്രാച്ച് ചെയ്തിട്ടാണ്. ഡെയിലി ലെക്ക് സ്ക്രാച്ച് കാർഡുണ്ട്. അപ്പം ഇത് നമ്മളുടെ സൈൻ ഇൻ ചെയ്യുന്ന പോലെയാണ്, ചെക്ക് ഇൻ ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്, നമ്മളിപ്പം അറ്റൻഡൻസ് എടുക്കുന്ന പോലെ. അപ്പം ഇന്ന് മെയ് 7 ആണ്, മെയ് 7 വരെയുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ ഒരു സ്പിന്, അത് ഞാൻ ഇന്നത്തെ ചെയ്തത്. ഇത് നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ വാലറ്റിൻ്റെയൊക്കെ അവിടെ വന്ന് കിടക്കുന്നതായിരിക്കും ഈ സ്പിന്ന്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടതാണ്, ഡെയിലി നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അത് നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും. ട്രൈ യുവർ ലക്ക്, നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതൊരു കോമ്പറ്റീഷൻ ആണ്, ഈ ലോട്ടറി എടുപ്പൊക്കെ പോലുള്ള. ഇപ്പം ഡെയിലി നമുക്ക് 50 രൂപ വാലറ്റിലോട്ട് വാലറ്റുണ്ട്, പിന്നെ വീക്ക്ലി 100, മന്ത്ലി 500, ഇതാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കപ്പം ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. അപ്പം സോറി ട്രൈ ടുമോറോ, ഇതാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. നമുക്ക് പാടാണ്, ഇത് കട്ട ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം അത് നമുക്ക് വ്യാഖ്യാനിക്കാം, എങ്കിലും ഭാഗ്യം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ഈ 3 രീതി, റെഫർ ചെയ്ത്, സ്ക്രാച്ച് ചെയ്ത്, പിന്നെ സ്പിൻ ചെയ്ത്, പിന്നെ കൂടാതെ ഷോപ്പ് ചെയ്ത്. നമുക്കിത് ഈ ഷോപ്പ് ബോണ ഇത് കിട്ടും, ഷോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി ഷോപ്പിംഗ്സ് ഒക്കെ നടത്താം. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാതെ മാൾ 91 എന്നുള്ള ഈ ഓപ്ഷൻ, സെക്കൻഡ് ഈ ഓപ്ഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ഇതാക്കാം. പിന്നെ നമുക്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇത് വഴിയൊക്കെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കൂടുതലൊന്നും കിട്ടുകയില്ല, അത് മാൾ 91 കമ്പനിയുടെ ആപ്പുകളാണ് കൂടുതൽ അവിടെ കാണുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ്. ഇനി ഈ ലെവൽസിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞുതരാം, അത് നമുക്ക് നോക്കാം. ഈ ലെവൽസ് നോക്കുമ്പം ഇത് 15 ലെവലുണ്ട്. അത് 15 ലെവല് പൂർത്തിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ല എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്, മന്ത്ലി ഇൻകം വരുന്നത്. അത് എളുപ്പമാണ് ഈ മന്ത്ലി ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളിപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ നമ്മൾ ചുമ്മാ ചെയ്ത് ഇട്ടാൽ മതി, അത് നമ്മളുടെ റെഫറൽ കോഡും കൂടെ കൊടുക്കണം. ഈ 15 ലെവലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മന്ത്ലി നല്ലൊരു രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അതിന് ഇതാണ് നമ്മളുടെ, ഇതാണ് എൻ്റെ റെഫറൽ കോഡ്. നിങ്ങളുടെ റെഫറൽ കോഡ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഈ സ്ഥാനത്തായിരിക്കും കാണിക്കുക. എന്നിട്ട് ഈ ഹിന്ദി എഴുതുക നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, റെഫറൽ കോഡ് എൻ്റെ ഇതാണ്, നിങ്ങളുടേത് അതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ആപ്പിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയാണ്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ആപ്പ് എങ്ങനെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ഇപ്പോൾ ലെവൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ലെവലുണ്ട്. ഞാനിപ്പോൾ അത് ചുരുക്കി ഒരു 5 ലെവലിൻ്റെ പറഞ്ഞുതരാം, അത് ബാക്കിയുള്ളത് നിങ്ങൾ ഗസ് ചെയ്ത് തന്നെ എടുത്താൽ മതി. കാരണം അപ്പോൾ തന്നെ നമുക്ക് ഈ 5 ലെവലാകുമ്പോൾ തന്നെ നമുക്കൊരു നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യുന്നൊരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിങ്ങളിപ്പോൾ ഒരു 10 പേരെ റെഫർ ചെയ്യുക. ഫസ്റ്റ് ലെവലിൽ നിങ്ങളിപ്പോൾ ഒരു 10 പേരെ റെഫർ ചെയ്തിട്ട് അവരോട് പറയുക നിങ്ങൾ വീണ്ടും ഒരു 10 പേരെ കൂടെ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ അവരെ റെഫർ ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 പേരെ റെഫർ ചെയ്തു, ഇതൊരു MLM പോലെയാണ്. ഓക്കെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതുപോലാണ് ഇപ്പോൾ ഈ ആപ്പും വർക്ക് ചെയ്യുന്നത്, അതിൽ നിന്നും നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു 10 പേരെ റെഫർ ചെയ്യുക, എന്നിട്ട് ആ 10 പേര് വേറൊരു 10 പേരെ റെഫർ ചെയ്തെന്ന് വെച്ചോ. അപ്പം ആ 10 × 10 100 പേര്, ആ 100 പേര് വേറൊരു 10 പേരെ റെഫർ ചെയ്യുമ്പോൾ ആ 100 × 10 1000 പേര്, ആ 1000 പേരും വേറൊരു 10 പേരെ കൂടി റെഫർ ചെയ്യുമ്പം 10000 പേര്, ഈ 10000 പേര് വേറൊരു 10 പേരെ കൂടി റെഫർ ചെയ്യുമ്പം 100000 പേര്. അപ്പോൾ ഈ 100000 പേരുടെയും കൂടെ കമ്മീഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ റെഫർ ചെയ്ത് ഈ 10 പേരുടെ മാത്രമല്ല, ഈ 100000 പേരുടെയും കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ ഇത് 5 ലെവലായിട്ടുണ്ട്. കാരണം നിങ്ങൾ റെഫർ ചെയ്ത 10 പേരാണ് 1-ാമത്തെ ലെവൽ, അവർ റെഫർ ചെയ്ത ആ 100 പേര് 2-ാമത്തെ ലെവൽ, ആ 100 പേര് റെഫർ ചെയ്ത 1000 പേര് 3-ാമത്തെ ലെവൽ, 1000 പേര് റെഫർ ചെയ്ത 10000 പേര് 4-ാമത്തെ ലെവൽ, 10000 പേര് റെഫർ ചെയ്ത
ഒരു ലക്ഷം പേരാണ് അഞ്ചാമത്തെ ലെവലിൽ വരുന്നത്. നോക്കണം, അഞ്ച് ലെവലായപ്പോൾ തന്നെ നിങ്ങളുടെ അടിയിൽ, നിങ്ങളുടെ അണ്ടറിൽ ഒരു ലക്ഷം പേരായിട്ടുണ്ട്. ഒരു ലക്ഷം പേര്. അപ്പോൾ ഈ ഒരു ലക്ഷം പേരുടെ കമ്മീഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ റെഫർ ചെയ്തവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് 5 രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 രൂപ. സെക്കൻഡ് ലെവലിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 രൂപ 50 പൈസ. അപ്പോൾ 2.5 രൂപയാണ് കിട്ടാൻ പോകുന്നത്. തേർഡ് ലെവലിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 രൂപ 25 പൈസ. നാലാമത്തെ ലെവലിന് കിട്ടാൻ പോകുന്നത് 1 രൂപ. അഞ്ചാമത്തെ ലെവലിന് 75 പൈസ. ഇത്രയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ 10 പേർ റെഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 10 × 5 = 50. ഓക്കെ, 10 × 5 = 50. 50 രൂപയായി. പിന്നെ നോക്കുമ്പം ആ രണ്ടാമത്തെ ലെവലിലുള്ള 100 പേർ. അപ്പോൾ 100 പേർക്കും കൂടെ കിട്ടാൻ പോകുന്നത് ഒരാൾക്ക് 2.5 പൈസ വീതം 100 പേർക്കാകുമ്പം 250 രൂപ ആകും. അപ്പോൾ 250 രൂപ. മൂന്നാമത്തെ ലെവലിൽ നോക്കുമ്പോൾ 10,000 × 1.25 പൈസ. അപ്പം 1,250. ഓക്കെ, 1,250. നാലാമത്തെ ലെവലാകുമ്പം 10,000. 10,000 × 1 = 10,000. അപ്പം 10,000 പേർക്കും കൂടെ 10,000 രൂപയാണ് കിട്ടാൻ പോകുന്നത് നാലാമത്തെ ലെവലിൽ. അഞ്ചാമത്തെ ലെവൽ നോക്കുമ്പം 75 പൈസയാണ്. അപ്പോൾ 100,000 പേരുണ്ട്, 75 പൈസ ഉണ്ട് ഒരാൾക്ക്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ 100,000 × 75 = 75,000. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും കൂടെ കിട്ടാൻ പോകുന്നത് മാസത്തിലാണ്. അപ്പം ഇത്രയും പേരുടെയും കൂടെ മാസത്തിൽ കിട്ടുമ്പം 86,550 രൂപ ആണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടാൻ പോകുന്നത്. ഈ ആപ്പിൽ നിന്ന് 5 ലെവലായതേ ഉള്ളൂ. 5 ലെവലായപ്പോൾ തന്നെ 86,550 രൂപ. ഓക്കെ, 86,550. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു മാസം. അപ്പം ഇത് തന്നെ ഇപ്പം നമുക്ക് പെർ ഡേ ഒരു ദിവസം തന്നെ നമുക്കാണെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ദിവസം വീതം, മാസമാകാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓരോ ദിവസം വീതം. അപ്പോൾ ഈ 86,550 രൂപ ഡിവൈഡ് ബൈ 30. അപ്പോൾ 30 ദിവസമാണല്ലോ ഒരു മാസത്തിലുള്ളത്. അപ്പോൾ നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2,885 രൂപ ആണ് നിങ്ങളുടെ ഒരു ദിവസത്തെ സാലറി. കമ്പനി നിങ്ങൾക്ക് തരുന്ന ഒരു ദിവസത്തെ സാലറിയാണ് 2,885 രൂപ. അത് 10 പേർ റെഫർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് 100, 200, 300, 400 പേരെ റെഫർ ചെയ്യാൻ പറ്റും. 10 പേർ റെഫർ ചെയ്തതിനാണ്, 10 പേർ റെഫർ ചെയ്ത് അവർ 10, പിന്നെ ഉള്ള ഒരു 10, അങ്ങനെ അങ്ങനെ റെഫർ ചെയ്ത് അഞ്ചാമത്തെ ലെവലായപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം 2,885 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, നോക്കണം, 2,885. അപ്പോൾ ഇതേപോലെയാണ് 15 ലെവൽ വരെയും വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യാൻ നോക്കുക. പിന്നെ ഷോപ്പിങ്ങിൻ്റെ കാര്യമാകുമ്പോഴും ഇവർ ഇപ്പം ഈ 10 നിങ്ങൾക്കടിയിലുള്ള ഈ 100,000 പേരിൽ നിന്നും ഒരാളെങ്കിലും ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അപ്പം അണ്ടറിലുള്ള ആരെങ്കിലും, നിങ്ങൾക്ക് അണ്ടറിലുള്ള ആരെങ്കിലും ഒരാൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനുള്ള പൈസ കിട്ടും. അപ്പം ആരും ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ഒരവസരം ഉണ്ടാക്കരുത്. എല്ലാവരും എന്നും കയറി സ്ക്രാച്ച് ചെയ്യണം, മറക്കാതെ തന്നെ ഇതിൽ നിന്നും സ്ക്രാച്ച് ചെയ്യണം. കാരണം അത് നമ്മൾ ഈ അറ്റൻഡൻസ് വെക്കുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ ഒരു കമ്പനി നിങ്ങൾ ചേർന്ന് എന്നിട്ട് ഹാജറില്ല, ഒറ്റ ദിവസം ഹാജറില്ല, വല്ലപ്പോഴും കയറി ഹാജർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രാച്ച് ചെയ്യുന്ന ദിവസത്തെ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. സ്ക്രാച്ച് ചെയ്യുന്ന ദിവസത്തെ പൈസ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ അണ്ടറിലുള്ള ആരെങ്കിലും ഒരാൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കമ്മീഷൻ കിട്ടത്തില്ല. ഇപ്പോൾ ഈ 10 പേരുള്ളതിൽ നിന്ന് ആദ്യത്തെ നിങ്ങൾ റെഫർ ചെയ്ത് ഈ 10 പേരിൽ ഒരാൾ അൺഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളുടെ പൈസ കിട്ടത്തില്ല, ആ 5 രൂപ കിട്ടത്തില്ല. പക്ഷേ അയാൾ റെഫർ ചെയ്തവരുടെ പൈസ നിങ്ങൾക്ക് കിട്ടും, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അയാൾ റെഫർ ചെയ്തവരുടെ പൈസ കിട്ടും, പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്യുന്നവരുടെ പൈസ മാത്രം കിട്ടത്തില്ല. ഇപ്പോൾ ഈ അഞ്ചാമത്തെ ലെവലിലുള്ള ഒരാൾ ആണ് അൺഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ അയാളുടെ 75 പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അവർ അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഈ റെഫർ ചെയ്യുന്നവരെ എല്ലാവരെയും കൂടെ കൂട്ടി നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അവരെ അപ്പോൾ എന്നൊന്നും ഓർമ്മിപ്പിക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ കുറേ വീഡിയോസ്, ഇപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ യൂട്യൂബിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഹലോയിലോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ ലിങ്കും കൊടുക്കുക, റെഫറൽ കോഡും കൊടുക്കുക. ഇത് കൊടുത്തിട്ട് നിങ്ങളാണെങ്കിൽ മാക്സിമം റെഫർ ചെയ്ത് അവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ മുഴുവനായിട്ട് മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു തുക കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 2 മാസത്തോളമൊക്കെ ഉണ്ട് ലോക്ക്ഡൗൺ, 2-3 മാസം ഉണ്ട് ലോക്ക്ഡൗൺ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പോയി ഈ വിഡ്രോ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മാസം 86,550
50 രൂപ ആണെങ്കിൽ അപ്പോൾ രണ്ട് മൂന്ന് മാസം ആയി കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ആകാം. നിങ്ങൾ റെഫർ ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യുക, അവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനാണെങ്കിൽ അത് മാക്സിമം അത് തിരിച്ച് തരാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനാണെങ്കിൽ അടിയിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് വാട്സപ്പിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും, ലിങ്ക് ഉണ്ടായിരിക്കും, എൻ്റെ റെഫറൽ കോഡും ഉണ്ടായിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് റെഫറൽ കോഡ് ഇല്ലാതെ നിങ്ങൾക്കാണെങ്കിൽ ഈ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് റെഫറൽ കോഡ് എടുക്കുക, അത് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ല വഴി ലിങ്ക് ഉപയോഗിച്ച് കയറുന്നതാണ്. ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പം റെഫറൽ കോഡ് ചോദിക്കുന്നതായിരിക്കത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി റെഫറൽ കോഡ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിങ്ക് ഉപയോഗിച്ച് കയറുക, മസ്റ്റ് ലിങ്ക് ഉപയോഗിച്ച് കയറുക, എന്നിട്ടാണെങ്കിൽ ഇത് ലോഗിൻ ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെയൊക്കെ ആണെങ്കിൽ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ വരും, ഇംഗ്ലീഷ് ഓർ ഹിന്ദി, ഇത് രണ്ടും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഹിന്ദി അല്ലല്ലോ ചൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാ പൊതുവേ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, അതിലോട്ട് ഒരു OTP വരും, രജിസ്റ്ററായി ലോഗിൻ ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ടാണെങ്കിൽ നേരെ വാട്സപ്പിലോട്ട് അങ്ങ് ഷെയർ ചെയ്യാൻ നോക്കുക. മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളാണെങ്കിൽ ഒത്തിരി റെഫർ ചെയ്യുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ അടിയിലുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ലിങ്ക് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ലിങ്ക് കൊടുക്കേണ്ട, നിങ്ങളുടെ ലിങ്ക് തന്നെ കൊടുക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവർക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നിടത്തോളം മനസ്സിലായിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ നിങ്ങളുടെ ലിങ്കും റെഫറൽ കോഡും അടിയിൽ കൊടുക്കുക. ആ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ ലിങ്കും കൂടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളാണെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ വാട്സപ്പിലൂടെ ഇങ്ങനെ കൊടുത്താലും മതി, നിങ്ങൾ വീഡിയോ എടുക്കുന്നില്ല എങ്കിൽ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട് ഷെയർ ചെയ്തിട്ടാണേലും നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ ഒത്തിരി റെഫറൽസ് ഉണ്ടാക്കുക, നിങ്ങളുടെ അടിയിൽ ഒത്തിരി ആക്റ്റിവേറ്റ് മെമ്പേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തായാലും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും റെഫർ ചെയ്യുക. ഓക്കെ, നിങ്ങളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ഇടുന്ന ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അപ്പം കിട്ടുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക.